സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റാംബോയ് അപേക്ഷ കൊടുത്ത് താനാണ് വിസിറ്റർ എന്ന രീതിയിൽ പോകാൻ തീരുമാനിച്ചത്. സർ, പൂജയുടെ പ്രധാന ലക്ഷ്യം വിശ്വനാഥ് സാറിനെ ജയിലിൽ നിറക്കുക എന്ന് മാത്രമാണ്. അവളിപ്പോ സദാസമയം അതിന്റെ പിന്നാലെ, മറ്റൊന്നും അവള് കാണുന്നില്ല, എന്നെ പോലും മൈൻഡ് ചെയ്യുന്നില്ല. അല്ല, അത് പൂജ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ തനിക്കറിയാലോ പൂജ നമ്മളെ കാണാൻ വന്നതും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ. ശരിയാ സാറേ, പൂജമാരത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ പ്രധാന കാര്യം ഇതാ. എല്ലാ പ്രവൃത്തികളും അതിനുവേണ്ടിയാ. അപ്പോ നമ്മൾ എത്രയും വേഗം വിശ്വാസ് സാറിനെ ഈ കേസിൽ നിന്ന് ഊരാൻ എന്തെല്ലാം കുറുക്കുകൂടികൾ ആലോചിക്കാൻ പറ്റുമോ അതെല്ലാം ആലോചിക്കണം. എസ് പി വിളിച്ച് ഫോൺ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫോൺ ഡീറ്റെയിൽസ് എടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പോലീസ് വിചാരിച്ച ടവർ ലൊക്കേഷൻ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. തേജ കൊല്ലപ്പെട്ട ദിവസം പ്രിയ ഏതൊക്കെ ലൊക്കേഷന്റെ കീഴിലായിരുന്നു എന്ന് കണ്ടുപിടിക്കാനും പറ്റും. അവളും സാക്ഷിയായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് എസ് പി കണ്ടെത്തും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ജയിലിൽ പോയി വിശ്വാസാറിനെ കാണണോ? അതെ, തന്റെ ഒപ്പം ഞാനും വരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ പറയുന്നില്ല. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ താൻ അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധിക്കണം. ഓക്കെ സാർ. അപ്പോ അതാണ് കാര്യം. ഭാര്യയുടെ മനസ്സിൽ ഭർത്താവിനോട് തീരെ താല്പര്യം വരുന്നില്ല. അയ്യോ സ്വാമി, അടുപ്പമൊക്കെ ഉണ്ട്. അടുപ്പമെന്ന് വെച്ചാ ഭയങ്കര അടുപ്പം. ഭർത്താവില്ലാതെ ഭാര്യയും ഭാര്യയില്ലാതെ ഭർത്താവും ജീവിക്കേയില്ല. പക്ഷേ എന്നാലും എന്നാ ശാരീരിക അടുപ്പം ഒട്ടും ഇല്ലതാനും. എല്ലാം മനസ്സിലായി മനസ്സിലായി. എന്റെ സ്വാമി, ഇത്രയും ചേർച്ചയുള്ള രണ്ട് ശരീരങ്ങളെയും മനസ്സുകളെയും മഷയിട്ട് നോക്കിയാ ഭൂമി മലയാളത്തിൽ വേറെ കാണില്ല. രണ്ടുപേരെയും ചുമ്മാ അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തന്നെ കണ്ണിനൊരു നിറവാ. ചിലർക്ക് സൗന്ദര്യമൊക്കും സ്വഭാവം ഒക്കെ ഇല്ല, ചിലർക്ക് സ്വഭാവമൊക്കും വിദ്യാഭ്യാസം ഒക്കില്ല. ഇതിപ്പോ എല്ലാ ഗുണങ്ങളും തികഞ്ഞ രണ്ടുപേരാ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രമാ ഒരടുപ്പക്കുറവ്. ഭർത്താവിന് ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ. ഒരു സമയത്ത് ഈ ഭർത്താവിന് സ്ത്രീകളെ കണ്ടുകൂടായിരുന്നു. വേണ്ടെന്ന് വെച്ചാ കടിച്ചു കീറാൻ വരും. മുമ്പ് ആരെങ്കിലും കല്യാണാലോചനയായിട്ട് പടി കയറിയ അയാളുടെ അധോഗതിയായിരുന്നു. പക്ഷേ ഈ മോളുടെ മുമ്പിൽ അർജുൻ മോൻ ഫ്ലാറ്റായി. നമ്മൾ പറയുമല്ലോ സ്വാമി, മഞ്ഞുതുള്ളിയുടെ പരിശുദ്ധി, തുമ്പപ്പൂവിന്റെ ശോഭ എന്നൊക്കെ, അതൊക്കെ ഈ മരുമോൾക്ക് ചേരും. എല്ലാം കൊണ്ടും ഒരു കുഞ്ഞു മാലാഖക്കുട്ടി. ഈ ഒരു ചേർച്ചയും കൂടി ആയാ എല്ലായി. അടുപ്പക്കുറവിന് കാരണം എന്തെങ്കിലും ഉണ്ടോ? അവരുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ അച്ഛൻ ജയിലില്ല. അച്ഛനെ ജയിലിൽ നിറക്കണമെന്നുള്ള ഒറ്റ ചിന്തയുള്ളു. ഇനി അതൊക്കെ കൊണ്ടുകൂടി ആയിരിക്കും അവരുടെ ബന്ധം ദൃഢമാകാത്തത്. ഗൃഹാന്തരീക്ഷം എങ്ങനെയാ? എന്ന് വെച്ചാ വീട്ടിലെ അമ്മായി മരുമോളും ഒക്കെ? സ്വാമി, പത്തിൽ പത്ത് പൊരുത്തോന്നൊക്കെ പറയില്ലേ? പക്ഷെ അമ്മായി അമ്മയും മരുമോളും തമ്മിൽ പത്തിൽ പതിനൊന്ന് പൊരുത്താ. മരുമോക്ക് നൊന്താ അമ്മായി കരെ, അമ്മായി അമ്മയുടെ മുഖം മങ്ങിയ മരുമോക്ക് ബോധക്കേട് വരും. മരുമോൾ ആ വീടിന്റെ വിളക്കാണെങ്കിൽ അമ്മായി ആ വിളക്ക് അണഞ്ഞു പോകാതെ കൃത്യമായിട്ട് എണ്ണയൊഴിച്ച് തിരിനീട്ടി പ്രകാശം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാ. ആ അമ്മായിയല്ലേ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഞാൻ ഇതൊക്കെ ചോദിച്ചത് കൃത്യമായ ആളിനെ ഞാൻ മരുന്ന് നൽകും. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എത്രയും പെട്ടെന്ന് ഈ കുട്ടിക്ക് ഒരു പ്രണയവും സ്നേഹവും ഒക്കെ വരേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അതെ സ്വാമി. ഇതൊരു പ്രത്യേക മരുന്ന്. ശരീരത്തിലെ ലൗകിക സുഖങ്ങളെ ഉണർത്തി വശീകരണ ഭാവത്തെ കൂടുതൽ പ്രകടമാക്കും. ജീവിത പങ്കാളിയുമായി അല്ലെങ്കിൽ സമീപത്തുള്ള ഇണയോട് കൂടുതൽ അടുക്കും.
ഇതെങ്ങനെയാ സ്വാമി കൊടുക്കേണ്ടത്? 2 സ്പൂൺ പാലിൽ ചേർത്ത് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഈ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങും. കഠിനമായ മാറ്റങ്ങളുണ്ടാവും. ശരീരത്തിലെ പ്രണയഭാവത്തെ ഇതുണർത്തും. ചിലപ്പോ സ്ഥലകാല ബോധമില്ലാതെ ചപല വികാരങ്ങൾ കാണിക്കും. ഒരു കുഴപ്പമില്ല സ്വാമി, സ്ഥലകാലം ഒന്നും നോക്കണ്ട, പ്രണയിച്ചാ മതി. ആ പ്രണയത്തിനൊന്നും തടസ്സമാവില്ല. ചിലപ്പോ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചാവും സ്നേഹപ്രകടനം. നമുക്കത് അരോചകമായി തോന്നാം. ഓ, അതൊന്നും സാരയില്ല. ആദ്യം ഒരു നേരത്തേക്ക് കൊടുക്കുക, ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ച് അറിയിക്കുക. മരുന്നിന്റെ വീര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് എന്ത് വേണമെന്ന് പറയാം. സത്യം പറഞ്ഞ സ്വാമിയെ നേരത്തെ വന്ന് കാണേണ്ടതായിരുന്നു. എത്രയും പെട്ടെന്ന് മാധുരിമോക്ക്, അതായത് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരമ്മയാവണം. അതിനു വേണ്ടിയാ ഇതൊക്കെ. ഒക്കെ നടക്കും. സ്വാമി ദക്ഷിണ അവിടെ വെച്ചോളൂ. വിശ്വനാഥന് ഒരു വിസിറ്റർ ഉണ്ട്. എനിക്കാരെയും കാണണ്ട, ആരെയും കാണാൻ ആഗ്രഹവുമില്ല. എന്നാ പിന്നെ വിസിറ്റേഴ്സിനെ വേണ്ടാന്ന് എഴുതി കൊടുത്തൂടെ, ഞങ്ങളായിട്ട് മെനക്കെടുത്താൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഇനി ആര് വന്നാലും അറിയിക്കില്ല. ഇന്നെന്തായാലും ചെന്ന് കാണും. വരട്ടാ സാറേ, മാഷ് വിഷമം കൊണ്ട് ഓരോന്ന് പറയുന്നല്ലേ. ആരാ വന്നത്? ഒരു ജോർജ് കുട്ടി. ജോർജ് കുട്ടി മാഷിനെ സ്ഥിരം കാണാൻ വരുന്ന ആരുമല്ല. പേര് കേട്ടിട്ട് ബന്ധുവല്ലെന്നുള്ളത് ഉറപ്പാ. അയാള് കാണാനായിട്ട് ഇതുവരെ വന്നല്ലേ, ഒന്ന് പോയി കാണും മാഷെ. ജോർജ് കുട്ടി വന്നതുകൊണ്ടാ ഞാൻ കാണാൻ തയ്യാറായിരുന്നു. എന്താ കാര്യം? അത് പിന്നെ സാറേ. എനിക്കാരെയും കാണണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് വേണ്ടി കേസ് ആരും വാദിക്കണ്ട, എനിക്ക് പുറത്തിറങ്ങുകയും വേണ്ട. ജീവിതം അവസാനിക്കാറേ, അത് ഞാൻ എങ്ങനെയെങ്കിലും ഇതിനകത്ത് തന്നെ തീർത്തോളാം. എന്നെ പോലുള്ളവർക്ക് ജീവിക്കാൻ കൊള്ളാത്ത ലോകമായത്, ഈ ലോകം എനിക്കിനി വേണ്ട. നിങ്ങൾ പോയിക്കോ, എനിക്കാരെയും കാണണ്ട. ജോർജ് കുട്ടി കാണാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അർജുൻ എന്തിനാ വന്നത്? അച്ഛനെ ശല്യപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ വേണ്ടി വന്നതല്ല ഞാൻ. അച്ഛന്റെ മകൾ പൂജയുടെ ഭർത്താവെന്ന നിലയ്ക്കോ അച്ഛന്റെ അഡ്വക്കേറ്റ് എന്ന നിലയ്ക്കോ അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് മാത്രമാണ്. മനുഷ്യരെയാണ് എനിക്ക് തീരെ വിശ്വാസമില്ലാത്തത്. ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ചീത്ത മനുഷ്യരെ വിശ്വസിക്കാതിരുന്ന പോരെ. ഞാൻ അച്ഛനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ പൂജയെ ഞാൻ സ്വീകരിച്ച ഒരു തെറ്റാണെങ്കിൽ ഞാൻ ആ തെറ്റ് തിരുത്താം. മോനെ, നീ ഒരിക്കലും പൂജയെ തള്ളിക്കളയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനാണ് പാപി, ഞാനാണ് തെറ്റ് ചെയ്തത്. അച്ഛൻ ഇഷ്ടപ്പെടില്ല എന്നറിയാം. എന്നാലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അന്ന് ഞാൻ കൊണ്ടുവന്ന അടയാളങ്ങൾ, പ്രിയയുടെ അടയാളങ്ങൾ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും പറയാനില്ല. എന്റെ ജീവിതത്തിൽ അവസാനത്തെ സന്തോഷവും ഊതിക്കെടുത്തിയിട്ട് വീണ്ടും അതിനെക്കുറിച്ചെല്ലാം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞോ?
എല്ലാം പറഞ്ഞു, അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യത്തെ കുറിച്ച് വീണ്ടും ചോദിക്കാനാണെങ്കിൽ അർജുൻ ഇവിടെ നിൽക്കണ്ട. അച്ഛന് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു വാചകം ഞാൻ പറയട്ടെ. സത്യം എത്ര തന്നെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് മറന്നിക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. ശരിയാ, എന്നെങ്കിലും പുറത്തു വരും. പക്ഷേ അതിനു മുമ്പ് അനുഭവിക്കേണ്ടവർ ഒരുപാട് അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ആ സത്യം പുറത്തു വന്നാലെന്ത്, വന്നില്ലെങ്കിലെന്ത്? സത്യം എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ അച്ഛന് ദൈവം ശക്തി തരട്ടെ. മോനെ, നിന്നെ എൻ്റെ മരുമകനായി കിട്ടിയതിലും വലിയ സന്തോഷം. എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നില്ല. എൻ്റെ മോളുടെ ഭാഗ്യമാത്, അതിലപ്പുറം മറ്റൊരു ഭാഗ്യം എനിക്കില്ല. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞു. ഈ ജയിലിൽ ശിഷ്ടജീവിതം ഞാൻ കഴിച്ചോളാം. ഒരു പരാതിയുമില്ല. എന്നെ ഇവിടെ കഴിയാനൊന്ന് അനുവദിക്കണം. അയ്യോ സാർ, അങ്ങനെ പറയരുത്. തേജ കൊലപാതകത്തിന്റെ വിചാരണയിൽ ഒരുപാട് പുതിയ വെളിപ്പെടുത്തലുകൾ വരാൻ പോകുന്നുണ്ട്. സാറിന്റെ ശത്രുക്കൾ അത്ര നിസ്സാരക്കാരല്ല. സത്യം ഒരു നാൾ വിജയിക്കും. എനിക്കിതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയില്ല. നിങ്ങൾ പോകൂ.